أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يتوم سنهوم بهمانهم الله رشداكر. വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങളെ, തദരീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 142-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനു ഷെരീഫിൻ്റെ 30-ാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, ഈ റമദാൻ 30 പൂർത്തിയായിരിക്കുകയാണ്. ഒരു മാസം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തദരീബ് ക്ലാസ് എടുക്കാൻ, ക്ലാസ് കേൾക്കാൻ നമുക്ക് സാധിച്ചു. ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, ചെറിയ പെരുന്നാൾ, എന്താണ് പെരുന്നാളെന്നും എങ്ങനെയാണ് പെരുന്നാൾ വിശ്വാസിയുടേത് എന്നും അത് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ വിശദമായി തന്നെ, അല്പം വിശദമായി തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നല്ല റാഹത്തുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു വിശ്വാസിയുടെ പെരുന്നാൾ, ഈമാനികമായ അവൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തികളുമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയുള്ളൊരു പെരുന്നാൾ, അതായിരിക്കണം വിശ്വാസിയുടെ പെരുന്നാൾ. നമ്മളിന്നലെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പെരുന്നാളിനെ നമ്മൾ പ്രതീക്ഷിക്കുക, അങ്ങനെയുള്ളൊരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സന്തോഷവും റാഹത്തുമുള്ള പെരുന്നാൾ ആഘോഷിക്കാൻ, എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തക്ബീർ ചൊല്ലുന്ന കാര്യം, പുരുഷന്മാർ പള്ളിയിൽ ഖുതുബയിൽ പങ്കെടുക്കുന്ന കാര്യം, സ്ത്രീകൾ വീടുകളിൽ വെച്ച് തന്നെ ജമാഅത്തായി പരമാവധി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്ന കാര്യം, കുടുംബ സന്ദർശനങ്ങൾ, രോഗി സന്ദർശനങ്ങൾ, സദക്കകൾ, ദാനധർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബാംഗങ്ങളോടൊത്ത് സന്തോഷകരമായുള്ള കൂടിച്ചേലലുകൾ, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ റബ്ബ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്തിയുള്ള നല്ല ഒരു പെരുന്നാൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. തദരീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 142-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനും പെരുന്നാളും നമ്മൾ ആഘോഷിച്ചു. റമദാൻ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പുണ്യങ്ങളുടെ പൂക്കാലമായിരുന്നു. പരമാവധി ഇബാദത്തുകളൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെറുതായി നമ്മൾ ചെയ്തു. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. പെരുന്നാളും നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സന്തോഷവും റാഹത്തും ഉള്ള, സമാധാനമുള്ളൊരു പെരുന്നാളും ആഘോഷിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആഘോഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണേ, അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ച, ബഹുമാനിച്ച ദിവസങ്ങളെ, സമയങ്ങളെയൊക്കെ നന്നായി ആദരിക്കുന്ന, ബഹുമാനിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി മുതൽ ഇൻഷാ അള്ളാഹ് വെള്ളിയാഴ്ചയിലാണ് ക്ലാസ് ഉണ്ടാവുക. അറിയാലോ നമുക്ക്, ഇൻഷാ അള്ളാഹ് വൈകാതെ നമ്മുടെ 3-ാമത്തെ സെമസ്റ്റർ പരീക്ഷ വരും, ഡേറ്റ് അറിയിക്കും.
ക്ലാസ് ശരിക്ക് ശ്രദ്ധിക്കണം. ക്ലാസ്സുകളിലാണ് അത് പറയുക, എന്നാ പരീക്ഷ, എന്താ ചെയ്യേണ്ടത്. നേരത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സെമസ്റ്റർ പരീക്ഷ എഴുതാൻ, എക്സാം എഴുതാൻ കഴിയാത്ത ആളുകൾക്കുള്ള പരിഹാരം അത് വരുന്നുണ്ട്. അതുമൊക്കെ ക്ലാസ്സുകളിലൂടെ അറിയിക്കും. അതുകൊണ്ട് ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് തുടങ്ങാം. 142-ാമത്തെ ക്ലാസ്. ഇന്ന് സൂറത്തുൽ ഹുജറാത്ത് ആണ് നമ്മൾ ഓതുന്നത്. ഇൻഷാ അള്ളാഹ്, ശ്രദ്ധിക്കണേ, അടുത്ത ക്ലാസ് മുതൽ തദ്രീബിലെ, നമ്മുടെ കിതാബിലെ തജ്വീദ് അഹ്കാം, തഫ്ഹീമുർ റാഇ വത്തർഖീഖ്, റാ എന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ, അറ മറ പറ ഇതല്ല റാ എന്നോർക്കണേ. എങ്ങനെ? റാ എന്ന ഹർഫിനുള്ള വിധികളെ അറിയണേ, അറ മറ പറ ഇതല്ല റാ എന്നോർക്കണേ. ഗുരുവിൻ്റെ നേരെ ചാരി നിന്ന് റാ പറയണേ, കനം കുറച്ചരി പൊരീടും പഠിക്കണേ. അള്ളാഹുവിൻ്റെ പോരിശക്കലാം ഖുർആൻ, അതു മാനവർക്ക് മാർഗദർശിയാണ് തിബിയാൻ. റോ എന്ന ഹർഫിൻ്റെ ഹുക്കുമുകളെ പറ്റി. എപ്പോഴാ റോ രീരി ശബ്ദം ഉണ്ടാവുക, റോ റോ ശബ്ദം ഉണ്ടാവുക എന്നുള്ളതാണ് വിശദമായിട്ട് ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ് മുതൽ, 143-ാമത്തെ ക്ലാസ് മുതൽ നമുക്കത് തുടങ്ങാം. ഇന്ന് നമ്മൾ സൂറത്തുൽ ഹുജറാത്ത് ഓതാം. വളരെ ശ്രദ്ധിച്ചോതണ്ട ആയത്താണ്. ഒരുപാട് വലിയ അർത്ഥവും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, എന്താ പറയുക, ഓരോ വ്യക്തിയും വ്യക്തിപരമായി ശരിക്ക് പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. എല്ലാ സൂറത്തും, സൂറത്തുൽ ഹുജറാത്തും ഒക്കെ നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. سورة الحجرات سورة ال سورة الحجرات اوكي يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله بين يدي الله بين يدي الله يديه الله ഉണ്ടോ നോക്കിയേ എല്ലാരും നോക്കിയേ يديه الا بين يدي الله ورسوله واتقوا الله ان الله سميع عليم സെമീഉൻ അലീം. അടുത്ത ആയത് നോക്കിയേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിന്നബി. എന്താണ് പറഞ്ഞത്? മുഅ്മിനീങ്ങളെ, ഏയ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ച് നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്, ഉറക്കെ സംസാരിക്കരുത്. മുത്തുനബിൻ്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം കൂടരുത് എന്ന്. എന്താ കൂടിപ്പോയാൽ? അതാ പറയുന്നത്, അൻ തഹ്ബത അഅ്മാലുകും,
വഅൻതും ലാ തശ്ഊൻ. ഏയ്, നിങ്ങൾക്കറിയില്ല, നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. നോക്കിയേ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഹബീബിനെ പരിഗണിച്ച ഒരു 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 നില, അവസ്ഥ അയച്ചു. അള്ളാഹു പറയാണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വെച്ച് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന്. അങ്ങ് മദീനയിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുന്ന ആ പച്ച കുബക്ക് താഴെ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടത്, ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി. എന്താണ്, എന്താ ഒച്ച കൂടുതലായാൽ, ശബ്ദം കൂടുതലായാൽ എന്ത് സംഭവിക്കും? നിങ്ങളെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നു. നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് പോറ്റിട്ടും കാര്യം ഉണ്ടാവില്ല, അത്രയും കാലം ചെയ്ത അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കണേ ഖുർആനിലെ രണ്ട് സംഗതികളെ പറ്റിയാണ് അത് ചെയ്താൽ നിങ്ങളെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞത്. ഒന്ന് ശിർക്ക് ചെയ്താൽ, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമല് മുഴുവൻ പൊളിഞ്ഞു പോകും, നിഷ്ഫലമാകും. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മുത്തനബിൻ്റെ അടുത്ത് വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാലെന്നാണ്. അപ്പോൾ എത്രമാത്രം ഗൗരവമുള്ളതാണത്, അത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹബീബിനെ ബഹുമാനിച്ചു, പരിഗണിച്ചു. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യമദീനത്ത് നമുക്ക് എത്തണം. ആ മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം നമുക്ക് കാണണം, അത് കണ്ടു മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചരിത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്, അവതരിച്ച സമയത്ത് സഹാബിമാരൊക്കെ പലരും അങ്കലാപ്പിലായി. കാരണം സുബ്ഹാനല്ലാഹ്, മുത്തുനബിൻ്റെ സന്നിധിയിൽ വെച്ച് സംസാരത്തിലെങ്ങാനും അല്പം ശബ്ദം കൂടിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ചില സഹാബിമാരൊന്നും പുറത്തിറങ്ങാതെയായി. ആ നിങ്ങളെന്താ വിചാരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആരാ? അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയെ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട്. ചെയ്ത അമലുകൾ മുഴുവനും നിഷ്ഫലമാകും ശബ്ദം കൂട്ടിപ്പോയാലേന്ന് കൂടുതൽ പറയണല്ലോ, അത്ര പരിഗണിച്ചു. വേറെ ഒരുപാട്, അത് നമ്മൾ സാധാരണ പറയുമ്പോൾ ആ വിഷയത്തിലേക്ക് അങ്ങ് പോയാൽ ആ നീണ്ടുപോകും. നോക്കി, വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദിക്കും ലിബഅദ്. നിങ്ങൾ പരസ്പരം ഉണ്ടല്ലോ, അങ്ങോട്ട് ഒച്ചട്ട് വിളിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതൊന്നും മുത്തിനോട് ചെയ്യരുതിട്ടാ. അൻതഹ്ബത അഅമാലുകും, നിങ്ങളെ അമലുകൾ പൊളിഞ്ഞു പോകും, നിഷ്ഫലമാകും. ഇന്നല്ലദീന, ഇനി അർത്ഥം പറയുന്നില്ല കേട്ടോ, അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ആ നീണ്ടുപോകും. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ആ ആയത്ത് എങ്ങനെ ഓതണം നോക്കി, ഇന്ന അല്ലദീന യഗുദ്ദൂന യഗുദ്ദൂന അസ്വാതഹും അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ട്ടോ ഉലൈക അല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. അവിടെ നിർത്തുമ്പോഴേ ലിത്തഖ്വ ഹ ഉണ്ടാവോ? ഇല്ല. ലഹും മഗ്ഫിറതു വഅജ്റുൻ അദീം. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. يعني إن الذين ينادون من وراء الحجرات أكثرهم لا يعقلون. باقي نوكي. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا ان تصيبوا قوما بجهاله فتبينوا ان تصيبوا قوما بجهاله فتصبحوا على ما فعلتم نادمين واعلموا ان فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. ف
فضلا من الله ونعمة والله عليم حكيم. اوكي. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم. ولو أنهم شد الله نون بنيا حتى تخرج إليهم لكان خيرا لهم. عندنا يمم خيرا لهم إدغام بلا غنة. لكان خيرا لهم تنوين ششم لام إدغام بلا غنة. والله غفور رحيم. غفور رحيم أبدا يوم إخفاء ألا إدغام بلا غنة ذنّي كارنم غفور تنوين ششم رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أدل الله مدد ولا ذكيا ويندم أنه مدد ولا كي ونوني يا أيها الذين آمنوا عندك كلمة ترى يا أيها مدد منفصل آمنوا إن ويندم مدد منفصل جاء جاء هذا مدد بارنجي نندي لا جاء يلول لد مدانه كودو دلني تل فرلانه كورو ورطي إذا جاء إنو دل كدهنة تتانه لا جاءكم فاسقم بنبئن كني ميم شريه ميم كندو إقلاب بنبئن فتبينوا إخفاء فتبينوا أن تصيبوا مد مد منفصل تصيبوا كعني قوما بجهالة إقلاب بجهالة فتصبحوا تن تن فا إخفاء على ما فعلتم نادمين فعلتم نادمين أبدا يا نيم غن دلون دا على ما فعلتم نادمين وندا وندا عندنا إلهار عندنا يبدي إلهار ساكنا يا ميمين شيشم ساكنا يا بديك ساكنا يا ميمين شيشم ميم ونا لدغام با ونا لخفاء باقي ونا للظهار باقي لا لا نادي مين نون واعلموا أن فيكم رسول الله عندنا آية أوكي واعلموا أن فيكم مد مد مو 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 منفصل لو يطيعكم لو يطيعوا نيتانو داين إلا لو يطيعكم في كثير من الأمر لعنتم لعنتم ولكن الله حبب إليكم الإيمان حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر كره إليكم الكفر والفسوق والعصيان أولئك هم الراشدون أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون
തുടങ്ങിയത് എങ്ങനെയാ? വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു വഇൻ തായിഫതാനി ഇസ്തിഇലാഇന്റെ ഹർഫുകളിൽ ഏറ്റവും കൂടുതൽ തഫ്ഖീം കൊടുക്കേണ്ട അക്ഷരമാണ് തോ. വഇൻ തായിഫതാനി ത്വാ അങ്ങനെ പറ്റില്ല. വഇൻ തായിഫതാനി തോ തോ അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏയ് എങ്ങനെയാ? തൊലിയും തോരണവും തോന്നുന്നത് പോലൊരു തോഅറബിയിലില്ല. തോഇഫിലേക്ക് തരീഖാണുള്ളത്, തോഇഫിലേക്ക് തരീഖില്ല. ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വഇൻ തോഇഫതാനിയാണ്. എങ്ങനെയല്ല? തോഇഫതാനി തോ അല്ല, ത്വാ അതും അല്ല. ശ്രദ്ധിക്കണം. വഇൻ തായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു അസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഇൻ ബഗത് ബഗത് അതാ ഹംസിന്റെ ഹർഫാണ് അല്ലേ? ഹംസ് ബഗത് വേണം. ഇഹ്ദാഹുമാ അതുപോലെ ഇഖ്തതലു പറ്റില്ല, ഇഖ്തതലു വേണമെന്ന് പറയാൻ കാരണം ഖുതുബ് ജദ് ഫഖാതിലു ലത്തി തബ്ഗി തബ്ഗി അല്ല തബ്ഗി ഖൽഖലത്ത് ബാഇനുണ്ട് ഹത്ത തഫീ മദ് മുത്തസിൽ ഇലാ അംരില്ലാഹ് മദ് മുൻഫസിൽ ഫഇൻ ഫാഅത് ഫഅസ്ലിഹു വീണ്ടും മദ് മുത്തസിൽ ബൈനഹുമ ബിൽഅദ്ലി വഅഖ്സിതു അഖ്സിതു പറയുമ്പോൾ ശരിക്ക് ശ്രദ്ധിക്കണം. ഖാഫുണ്ട് ത്വാവുണ്ട്, അതിൻ്റെ നടുവിലൊരു സാധു സീനുണ്ട്. അതിനെ നമ്മൾ ആരും എന്ത് ചെയ്യരുത്, സീനിനെ അപ്പുറത്ത് ഖാഫാണല്ലോ അപ്പുറത്ത് ത്വാ ആണല്ലോ ഒരു സ്വാദായിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്വാദാക്കരുത്, വഅഖ്സിതു ആക്കരുത്. വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ ൊക്കെ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? ഫഅസ്ലിഹു ബൈന അഖവൈക്കും അതുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സുൽഹിലാവണം. വത്തഖുല്ലാഹ് ലഅല്ലകും തുർഹമൂൻ അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണം, എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കിട്ടും. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഉണ്ടായാൽ സ്വർഗത്തിലെത്തും. അടുത്ത ആയത്ത് ഓക്കേ. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان وَمَن لَّمْ يَتُبْ فَأُولَٰئِكَ هُمُ الظَّالِمُونَ ഓക്കേ. ആ ആയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഓക്കേ. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. അവിടെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട വേറെയും കുറേ സംഗതികളുണ്ട്. മിൻ ഖൗമിൻ അസ നസ നസയല്ല, മിൻ ഖൗമിൻ അസ ഐൻ ആ വല നിസാ ഉം മിൻ നിസാ ഇൻ അസ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഓ മദ്ദുകൾ മദ്ദുകൾ, പിന്നെയോ ശദ്ദുള്ള നൂനുകൾ. ولا تلمزوا انفسكم ولا تنابزوا بالالقاب ولا تلمزوا انفسكم ولا تنابزوا بالالقاب باقي നിങ്ങളെ നോദിക്കെ എല്ലാരും നോദിക്കെ ബാക്കി بالالقاب കഴിഞ്ഞു എങ്ങനെ എങ്ങനെ ബിഇസൽ ഇസ്മുനോ
ബിസൽ ഇസ്മുൽ ഫുസൂഖുനോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഒന്ന് നല്ലോണം നോക്കി ആ നല്ലോണം നോക്കി ബിസൽ ഇസ്മു എന്നുണ്ടോന്ന് ഏയ് ബിസൽ ഇസ്മു എന്ന് പറയുമ്പോൾ ആ ബിസൽ എന്ന് പറഞ്ഞാൽ ലാമിന് സുക്കൂനും തൊട്ട് കാണിച്ചെന്നേ ആ ബിസൽ ഇസ്മു എന്നാണല്ലോ ഇപ്പോൾ കുറേ ആളുകൾ ഓതിയത് അപ്പോൾ അവിടെ ആ ബിസൽ എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂനും വേണ്ടേ അല്ലേ അൽ ഹംദു എന്നൊക്കെ പറയുമ്പോൾ അൽ ലാമിന് സുക്കൂനില്ലേ അതേപോലെ ബിസൽ എന്ന് പറഞ്ഞാൽ ലാമിന് സുക്കൂനും തൊട്ടേ എല്ലാവരും ആ ഇല്ലേ ലാമിന് സുക്കൂനില്ലേ പിന്നെ എന്തേ ബിസൽ ഇസ്മു എന്ന് ഓതിയേ ആ അവിടെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നോക്കി 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 അതിൻ്റെ ഗ്രാമറും നഹവും സ്വർഫും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും പറയണില്ല ഇങ്ങനെ വിഷയം ഇസ്മ എന്ന പദം പേര് എന്നൊക്കെ പറയാം നമ്മൾ ഇസ്മ മസ് മുക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇസ്മ ഈ ഇസ്മ എന്ന് പറഞ്ഞ പദത്തിൻ്റെ ഈ ഉണ്ടല്ലോ അത് ഹംസത്തുൽ വസലാണ് ചേർത്തി വന്നുമ്പോൾ ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല വായിക്കൂല അപ്പോൾ ബിസൽ ഇസ്മു എന്ന് വായിച്ചാൽ തെറ്റാണ് അപ്പോൾ ആ ഹംസ ഉച്ചാരണത്തിൽ വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഓതണം ബിസൽ സ്മൂന്ന് ബിസൽ സ്മു ബിസൽ സ്മു രണ്ട് സുക്കൂന് എന്ന് വരും അത് ഉച്ചാരണത്തിന് പ്രയാസമാണ് അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ സുക്കൂനുണ്ടല്ലോ ആ അവിടെ കെസറാക്കലാണ് അറബി ഭാഷാ നിയമം ബിസൽ എന്ന ലാമിന് കെസർ കൊടുക്കുക അപ്പോൾ ബിസലി എന്നാവും പിന്നെ സ് പറയാം അപ്പോൾ ബിസലിസ്മു ഏ ബിസലിസ്മുൽ ഫുസൂഖു അങ്ങനെ എഴുതിയിട്ടുള്ളതും ബിസലിസ്മുൽ ഫുസൂഖു കുറേ ആളുകൾ ഒന്നോ രണ്ടോ പത്തോ അല്ല കുറേ ആളുകൾ ബിസൽ ഇസ്മുൽ ഫുസൂഖു എന്നതും പറ്റില്ല ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ ബിസൽ ഇസ്മുൽ ഫുസൂഖു എങ്ങനെ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു നോക്കി ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ ومن لم يتب فاولئك هم الظالمون പരസ്പരം കളിയാക്കരുത് ട്ടാ ഏയ് പരിഹസിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാൻ പാടില്ല കളിയാക്കാൻ പറ്റില്ല പല നാട്ടിലും പല പേരാ പരിഹസിക്കാന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ കളിയാക്കുക എന്ന് പറഞ്ഞ ചില സ്ഥലങ്ങളിൽ ഓരോ നാട്ടിൽ ഓരോ പേരാ എന്താണെങ്കിലും വിഷയം മനസ്സിലായല്ലോ അതില്ല പിന്നെ ഈ ഇരട്ടപ്പേരും ഓമനപ്പേരും ഉണ്ടാവും ഓമനപ്പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഓമനപ്പേരല്ല ആൾക്ക് ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള ആ അങ്ങനെയുള്ള ചില പേരുകളൊക്കെ പല ആളുകൾക്കും വന്നിട്ടുണ്ടാവും അതൊന്നും വിളിക്കാൻ പാടില്ല ഇഷ്ടമുണ്ടാവും നമുക്ക് നമ്മൾ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമുക്ക് അങ്ങനെ ഒരു റിമാർക്കുള്ള ഒരു പേര് അള്ളാഹു തആല കാക്കട്ടെ അല്ലേ അങ്ങനെ ഒരു പേര് വന്നു എന്ന് ആ പേര് വിളിച്ച് എങ്ങനെ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും നമുക്കിഷ്ടമുണ്ടാവും അതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ അല്ലേ അയാളും എന്ന് മനസ്സിലാക്കുക അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല എന്നേ അതൊന്നും പറ്റില്ല ഇസ്ലാമിൽ അതിനൊന്നും വകുപ്പില്ല ഇസ്ലാം അതൊക്കെ വളരെ മോശമായിട്ട് കണ്ടതാണ് يا ايها الذين امنوا اجتنبوا كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير اوكي يا ايها الذين امنوا اجتنبوا كثيرا من الظن كثيرا من الظن ان بعض الظن اثم ولا تجسسوا ولا تجسسوا ولا يغتب بعضكم بعضا ايحب يعني ايحب احدكم ان ياكل لحم اخيه ميتا فكرهتموه واتقوا الله ان الله تواب رحيم പല ആളുകളെ പറ്റിയും പലർക്കും പല ധാരണയാണ്
അല്ലേ, അതിൽ പലതും തെറ്റുധാരണയാണ്. അതുകൊണ്ട് നമ്മൾ ആരെ പറ്റിയും അത്തരം വിചാരങ്ങളൊന്നും വയ്ക്കരുത്. അതിൽ പലതും നമ്മൾ വിചാരിക്കും പോലെയല്ല, തെറ്റിദ്ധാരണയാകും. ഒരു മനുഷ്യനെ പറ്റി വേണ്ടാത്തത് വിചാരിച്ചാൽ എന്താ? അതുപോലെ ചൂഴ്ന്ന് അന്വേഷിച്ച് ജാസൂസിൻ്റെ പണി എടുക്കാൻ പാടില്ല എന്ന് പറയില്ലേ? ജാസൂസിൻ്റെ പണി അല്ലേ കുത്തിച്ചൂഴ്ന്ന് അന്വേഷിക്കുക എന്ന് പറയും. ഓരോ മനുഷ്യൻ്റെ എന്താ പറയുക, സ്വഭാവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിച്ച് നീകെഴുത്താൻ വേണ്ടിയിട്ട് ഓഹ് ഒന്നും പാടില്ല. ഗീബത്തും പറയരുത്, ഗീബത്തും പറയരുത്. പച്ച മാംസം തിന്നതിന് സമാനമാണെന്ന് എത്ര സംഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബിമാരൊക്കെ ജീവിക്കുന്ന ആ കാലത്തുണ്ടായ എത്ര എത്ര സംഭവങ്ങളുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, നോക്കിയേ മനുഷ്യരേ, ഇന്ന ഖലഖനാകും മിൻ ദകരിം വ ഉൻസ, ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, ആദം അലൈഹിസ്സലാം എന്ന ഉപ്പയിൽ നിന്നും ഹവ്വാ ബീവിയാകുന്ന ഉമ്മയിൽ നിന്നുമാണ്, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതഅറഫു, വ്യത്യസ്ത വംശം ഗോത്രം വ്യത്യസ്ത ടീമുകളാക്കി നിങ്ങളെ മാറ്റിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ തഖ്വള്ളവരാണ്, തഖ്വള്ളവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ വിരോധനകളെ വെടിയുക, ഇതാണല്ലോ തഖ്വ. അങ്ങനെ ജീവിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ലവർ. അതാരൊക്കെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായിട്ട് അറിയാം. മനുഷ്യകുലത്തിനോട് ഒന്നാകെയുള്ള കൃത്യമായ ഒരു നിർദ്ദേശം. ബാക്കി ഖാലത്തിൽ അഅ്റാബു ആമന്നാ قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين إن الله يعلم غيب السماوات والأرض والله بصير بما تعملون صدق الله العظيم. اوكي قالت الاعراب آمنا قل لم تؤمنوا ولكن قولوا اسلمنا ولما يدخل الايمان في قلوبكم وان تطيعوا الله ورسوله لا يلتكم من اعمالكم شيئا لا يلتكم من اعمالكم شيئا ان الله غفور رحيم انما المؤمنون الذين امنوا بالله ورسوله ثم لم يرتابوا وجاهدوا باموالهم وانفسهم في سبيل الله اولئك هم الصادقون بنوكي قل اتعلمون الله بدينكم والله يعلم ما في السماوات وما في الارض والله بكل شيء عليم يمنون عليك شد النون مركرد അള്ളാഹു സ്വീകരിക്കണേ. അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ഹിദ്മകളൊക്കെ നീ
ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഇബാദത്തായി ഖബൂലാക്കണേ അല്ലാഹ്. ചതിരീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഉടച്ചവനെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, കുട്ടികളെല്ലാവരും അല്ലാഹുവേ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളും രോഗങ്ങളും ഉള്ളവരുണ്ട്, താമമായ ശിഫ കൊടുക്കണേ അല്ലാഹ്. പെട്ടെന്ന് തന്നെ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹുവേ, ഞങ്ങളെ ഹൈറായ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. എല്ലാ ഷെറുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മരിച്ചുപോയ ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ബന്ധുക്കളിൽ, കുട്ടുകാരിൽ, ഉസ്താദുമാരിൽ, കുടുംബക്കാരിൽ, ഇഷ്ടജനങ്ങളിൽ, ദുആ കൊണ്ട് കടപ്പെട്ടവരിൽ. അല്ലാഹുവേ എല്ലാവരുടെയും ഖബറുകളിലേക്ക് ചദീബിൻ്റെ മിഥിലു സവാബ് കാണിച്ച് സന്തോഷം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين دعاء شيئاً مركزي السلام عليكم ورحمة الله وبركاته صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام